ഇത് സ്റ്റേറ്റ് സ്പേസിൻ്റെ വേറെ ടൈപ്പ് പ്രോബ്ലം ആണ്, ഫേസ് വേരിയബിൾ മെത്തേഡ് എന്ന് പറയും. ഇതിൽ നമുക്ക് എക്സ് വണ്ണും എക്സ് ടു എക്സ് ത്രീയും തന്നെയാണ് കണ്ടുപിടിക്കാനുള്ളത്. സ്റ്റേറ്റ് വേരിയബിൾസ് എഴുതുന്നത് വൈ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടാണ് ഇത്. അതായത് എക്സ് വൺ എന്ന് പറയുന്നത് വൈ ആയിരിക്കും, എക്സ് ടു എന്ന് പറയുന്നത് വൈയിൻ്റെ ഡെറിവേറ്റീവ് ആയിരിക്കും, അതായത് ഡി വൈ ബൈ ഡി ടി. എക്സ് ത്രീ എന്ന് പറയുന്നത് ഡി വൈ ബൈ ഡി ടീൻ്റെ ഡെറിവേറ്റീവ് ആയിരിക്കും, ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ. ഔട്ട്പുട്ട് വേരിയബിൾസ് എന്ന് പറയുന്നത് വൈ ഇറ്റ് സെൽഫ് ആയിരിക്കും. ഇനി ആദ്യം ഈ ഇക്വേഷൻ എടുക്കുക, എക്സ് ടു ഈക്വൾ ടു ഡി വൈ ബൈ ഡി ടി. അപ്പോൾ എക്സ് ടു ഈക്വൾ ടു ഡി വൈ ബൈ ഡി ടി എന്ന് എഴുതി. എക്സ് ടു ഈക്വൾ ടു ഈ വൈയിന് പകരം നമുക്ക് എക്സ് വൺ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് എക്സ് വൺ, ഡി ബൈ ഡി ടി ഓഫ് എക്സ് വൺ എന്ന് പറഞ്ഞാൽ എക്സ് വൺ ഡോട്ട്. അപ്പോൾ എക്സ് വൺ ഡോട്ട് നമുക്കിവിടെ കിട്ടി, അതാണ് ഫസ്റ്റ് ഇക്വേഷൻ. എക്സ് വൺ ഡോട്ട് ഈക്വൾ ടു എക്സ് ടു എന്ന് കിട്ടി. പിന്നെ അടുത്ത ഇക്വേഷൻ എടുക്കുക, എക്സ് ത്രീ ഈക്വൾ ടു ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ, അവിടെ എടുത്ത് എഴുതി. എന്നിട്ട് എക്സ് ത്രീ ഈക്വൾ ടു ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ നമുക്ക് മാറ്റി എഴുതാൻ പറ്റില്ലല്ലോ. അപ്പോൾ എക്സ് ത്രീ ഈക്വൽ ടു ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക, ഡി ബൈ ഡി ടി ഓഫ് ഡി വൈ ബൈ ഡി ടി. ഈ സാധനം തന്നെയാണല്ലോ ഇത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ. ഡി വൈ ബൈ ഡി ടി നമുക്ക് എന്താണെന്നറിയാം, എക്സ് ടു ആണ്. അപ്പോൾ എക്സ് ത്രീ ഈക്വൾ ടു ഡി ബൈ ഡി ടി ഓഫ് എക്സ് ടു എന്ന് എഴുതാം. അപ്പോൾ ഈ എക്സ് ടു നമുക്ക് എക്സ് ടു ഡോട്ട് എന്ന് എഴുതാം. അപ്പോൾ എക്സ് ത്രീ ഈക്വൾ ടു എക്സ് ടു ഡോട്ട്, എക്സ് ടു ഡോട്ട് കിട്ടി. അത് സെക്കൻഡ് ഇക്വേഷൻ. ഇനി ഗിവൻ ഇക്വേഷൻ കൺസിഡർ ചെയ്യുക, ഈ ഇക്വേഷൻ മാറ്റി ഇങ്ങോട്ട് എഴുതുക. എന്നിട്ട് ഈ ഡി ക്യൂബ് വൈ ബൈ ഡി ടി ക്യൂബ് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക, ഡി ബൈ ഡി ടി ഓഫ് ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് സിക്സ് ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ ഒക്കെ നമുക്ക് അറിയാം, നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്താണെന്നുള്ളത്. അല്ല, ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡി വൈ ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ ഇവിടെ തന്നിട്ടുണ്ട് എക്സ് ത്രീ ആണെന്ന്. ഈ ഡി ക്യൂബ് മാത്രം നമുക്ക് അറിയാത്തുള്ളൂ, അതുകൊണ്ട് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ബാക്കി പ്ലസ് ലെവൻ ഡി വൈ ബൈ ഡി ടി പ്ലസ് സിക്സ് വൈ പ്ലസ് യു ഈക്വൾ ടു സീറോ എന്ന് എഴുതി. ഇനി ഡി ബൈ ഡി ടി ഓഫ് ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ എക്സ് ത്രീ ആണ്, അപ്പോൾ എക്സ് ത്രീ എന്ന് എഴുതി. പിന്നെ ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ പിന്നെ എക്സ് ത്രീ, ഡി വൈ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എക്സ് ടു, വൈ എന്ന് പറഞ്ഞാൽ എക്സ് വൺ. ആ ഇക്വേഷൻ എഴുതി. ഡി ബൈ ഡി ടി ഓഫ് എക്സ് ത്രീ എന്ന് പറഞ്ഞാൽ എക്സ് ത്രീ ഡോട്ടാണ്. അപ്പോൾ എക്സ് ത്രീ ഡോട്ട് നമുക്കിവിടെ കിട്ടി. അതിനെ അവിടെ നിർത്തിയിട്ട് ഈ സാധനത്തിനെ മൊത്തം പുറത്തേക്ക് കൊണ്ടുവരിക, അപ്പോൾ ഇതൊക്കെ മൈനസായി മാറും. അതാണ് ഇക്വേഷൻ ത്രീ. അപ്പോൾ നമുക്ക് മൂന്നെണ്ണം കിട്ടി, എക്സ് വണ് കിട്ടി, എക്സ് വൺ ഡോട്ട് കിട്ടി, എക്സ് ടു ഡോട്ട് കിട്ടി, എക്സ് ത്രീ ഡോട്ട് കിട്ടി. ഇനിയിപ്പം നേരത്തെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ എക്സ് വൺ ഡോട്ട് എക്സ് ടു ഡോട്ട് എക്സ് ത്രീ ഡോട്ട് ചെയ്താൽ ഈക്വൾ ടു കോഷ്യൻ്റ് ചെയ്താൽ, എക്സ് വൺ ഡോട്ടിൻ്റെ ഇക്വേഷനിൽ എക്സ് ടു മാത്രമേ ഉള്ളൂ, അതിൻ്റെ കോഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ വൺ ആണ്, അതുകൊണ്ട് അവിടെ വൺ ഇട്ടു, ബാക്കി രണ്ട് സീറോ. എക്സ് ടു ഡോട്ടിൻ്റെ ഇക്വേഷൻ എക്സ് ത്രീ ആണ്, അതിൻ്റെ കോഷ്യൻ്റ് വൺ ആണ്, ബാക്കി രണ്ട് സീറോ, ഇവിടെ വണ്ണ്. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് വണ്ണിൻ്റെത് മൈനസ് വണ്ണ്, എക്സ് ടുവിൻ്റെത് മൈനസ് ലെവൻ, എക്സ് ത്രീൻ്റെത് മൈനസ് സിക്സ്, പിന്നെ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ ഇടുക. പ്ലസ് യുവിൻ്റെ ടേം വരുന്നത് ഈ ഇക്വേഷനിൽ മാത്രമാണ്, തേർഡിൻ്റെ ഇക്വേഷനിൽ മാത്രം, അതുകൊണ്ട് സീറോ സീറോ. യുവിൻ്റെ കോഷ്യൻ്റ് മൈനസ് വണ്ണ്, യു അങ്ങനെ തന്നെ ഇട്ടു, അതത്രേ ഉള്ളൂ. പിന്നെ ഔട്ട്പുട്ട് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ വൈ ഇറ്റ് സെൽഫ് എന്നാണല്ലോ, അപ്പോൾ വൈ ഈക്വൾ ടു എക്സ് വൺ എന്നാണ്. അത് സ്റ്റാൻഡേർഡ് ഇക്വേഷനാണ്, വൈ ഈക്വൾ ടു എക്സ് വൺ, ഈ ഫോമിൽ എപ്പോഴും വൈ ഈക്വൾ ടു എക്സ് വൺ ആയിരിക്കും. അപ്പോൾ വൈ ഈക്വൾ ടു അതിൻ്റെ മെട്രിക്സ് ഫോം, എക്സ് വണ്ണ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എക്സ് വണ്ണിൻ്റെ അവിടെ വണ്ണ്, എക്സ് ടുവിൻ്റെ അവിടെ സീറോ ആയിരിക്കും, എക്സ് ത്രീൻ്റെ അവിടെ സീറോ ആയിരിക്കും, പിന്നെ എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ പ്ലസ് യുവിൻ്റെ ടേംസ് ഇല്ല, അതുകൊണ്ട് അത് സീറോ. ലാസ്റ്റ് അത് ചെയ്തു, അത്രേ ഉള്ളൂ.